ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിച്ചുകൊണ്ട് നിൽക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായുള്ള ഇവാൻ ഉക്കോമനോച്ച് ഈ ഒരു സീസണോടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. കോച്ച് ഇന്ത്യയിലും തുടരാനുള്ള സാധ്യതയില്ല, അത് കോച്ച് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവാന് യൂറോപ്പിൽ നിന്നും നിലവിൽ ഓഫറുകളുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ആദ്യ ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമായിട്ടുള്ള നോഹ സോദോയെ സൈൻ ചെയ്തത്. എന്തായാലും ഇത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എന്തായാലും അടുത്ത സീസണിലേക്ക് ആയതുകൊണ്ട് തന്നെ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ സൈനിങ് എന്തായാലും കൺഫേം ആയിട്ടുള്ളതാണ്. 2 വർഷത്തെ കരാറിലാണ് താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവാൻ ഉക്കോനോവിച്ചിന് പകരമായിട്ട് നിലവിൽ ISL എക്സ്പീരിയൻസ് ഉള്ള കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷിക്കുന്നത്. IFT ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇവാൻ ഉക്കോമനോവിച്ചിൻ്റെ പകരക്കാരനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള നിലവിലെ ISL കോച്ച് എന്ന് പറയുന്നത് അത് FC ഗോയുടെ മനോള മാർക്കസ് തന്നെയാണ്. ഹൈദരാബാദിന് വേണ്ടി ISL കിരീടവും നേടിയിട്ടുള്ള കോച്ചാണ്. നിലവിലെ FC ഗോയുടെ കോച്ചാണ് മനോള മാർക്കസ്. ഗോവ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവാൻ ഉക്കോമനോവിച്ചിന് പകരം മനോള മാർക്കസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും. നിലവിൽ ഇതൊരു റൂമറൊന്നുമല്ല. കൂടാതെ മുൻ മോഹൻ ബഗാൻ കോച്ച് കൂടിയായിട്ടുള്ള യുവാൻ ഫെറാണ്ടയും ഈ ഒരു റൂമർ ലിസ്റ്റിലേക്ക് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. നിലവിൽ ഇതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ്. ആരായിരിക്കും വരിക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇനി ISL എക്സ്പീരിയൻസ് ഇല്ലാത്ത കോച്ച് വരുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. പക്ഷേ അടുത്ത സീസണിൽ പുതിയ കോച്ച് ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഏകദേശം കൺഫേം ആണ്. ഞാൻ മറ്റൊരു അപ്ഡേറ്റ് ആണ് ദിമിത്രിയോസ് ഡാമറ്റോസിൻ്റെ എക്സ്റ്റൻഷനുമായുള്ള അപ്ഡേറ്റ്. താരം തുടരാനുള്ള സാധ്യതയില്ല എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. 3 ISL ക്ലബുകളിൽ നിന്നാണ് നിലവിൽ താരത്തിന് ഓഫറുകൾ ഉള്ളത്. പക്ഷേ താരം അടുത്ത സീസണിൽ ഇന്ത്യ തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. 3 ISL ക്ലബിൽ നിന്ന് ഓഫറല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സും ഒരു എക്സ്റ്റൻഷൻ ഓഫർ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ താരം ടീം വിടുമെന്ന കാര്യം ഇപ്പോഴും കൺഫേം അല്ല. പക്ഷേ എക്സ്റ്റൻഷൻ ഓഫർ ഇതുവരെ താരം സൈൻ ചെയ്തിട്ടില്ല. ചർച്ചകളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സീസൺ കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ താരം തുടരാനുള്ള സാധ്യത നിലവിൽ പൂർണ്ണമായും തള്ളിക്കാനും സാധിക്കില്ല. ഇപ്പോഴും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ നോഹ സോദോയി, ദിമിത്രിയോസ് ഡാമറ്റോസ്, അഡ്രിയാൻ ലൂണ നല്ലൊരു കോംബോ തന്നെയായിരിക്കും അത്. എന്നാലും നമുക്കൊരു സീസൺ കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു കൂടുതൽ കൺഫർമേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അതിന് മുമ്പ് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം.